ഈ കണക്ക് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ് പക്ഷേ പവർഫുള്ളുമാണ് ഈ കണക്കും നമ്മുടെ പെട്രോളും ഡീസലും എങ്ങനെ ഉണ്ടാവും ഒരു വല്ലാത്ത കോമ്പിനേഷൻ ആയിരിക്കും അപ്പോൾ നമ്മുടെ പെട്രോളും ഡീസലും കണക്കും സംയോജിപ്പിച്ചിട്ടുള്ള ഒരു ചെറിയ സംഭവം അങ്ങോട്ട് കാച്ച കഴിഞ്ഞ കുറച്ച് കാലങ്ങളെ നമ്മൾ ഈ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന പെട്രോളിൻ്റെ ഡീസലിൻ്റെ വിലവർത്തിനെ പറ്റി വല്ലാതെ സംസാരിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ അതിൽ പ്രതിഷേധിക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ കണക്കിലെ കളി എങ്ങനെയായിരിക്കും കേന്ദ്ര സർക്കാരാണോ വില്ലൻ സംസ്ഥാന സർക്കാരാണോ അതോ പെട്രോളിയം കമ്പനികളാണോ ഇതിലെ യഥാർത്ഥ വില്ലൻ ആരാണോ അങ്ങനെയുള്ള ചില കണക്കിലെ കളികളിലേക്കാണ് ഇന്ന് പോകുന്നത് ഒരു കാര്യം ആദ്യമേ പറഞ്ഞേക്കാം ഡിസ്ലൈക്കുമായിട്ട് വരുന്ന ആളുകളുണ്ടെങ്കിൽ അതിന്റെ കാരണം കൊടുത്താൽ നിങ്ങൾ എഴുതണം എന്ന് മാത്രം അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് പോവാം ഇന്ത്യയിലെ ഒരു ദിവസത്തെ പെട്രോൾ ഉപയോഗം എന്നുള്ളത് അമ്പത്തി എട്ട് കോടി പത്തൊൻപത് ലക്ഷത്തി നാൽപ്പതിനായിരം ലിറ്ററാണ് ഇതിൽ ഒരു ദിവസം ചുരുങ്ങിയത് ഇരുപത്തിയഞ്ച് പൈസ നിരക്കിലാണ് ഒരു ലിറ്ററിന് വർധിക്കുന്നത് എങ്കിൽ ഒരു ദിവസം ആകെ വിലയായി വർദ്ധിക്കുന്നത് പതിനാല് കോടി അൻപത്തിനാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് അതായത് ഒരു ദിവസം പെട്രോളിൽ നിന്ന് തട്ടിയെടുക്കുന്നത് പതിനാല് കോടി അൻപത്തിനാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ മാത്രം ഒരു ദിവസത്തെ കണക്കാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇതോടൊപ്പം തന്നെ പെട്രോൾ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡീസലാണ് ഡീസലാകുമ്പോൾ പതിനേഴ് മില്യൺ ബാരൽ ഡീസലാണ് ഒരു ദിവസം ഉപയോഗിക്കുന്നത് ഒരു ബാരൽ എന്ന് പറഞ്ഞാൽ നൂറ്റി പത്തൊൻപത് ലിറ്റർ ആണ് അപ്പോൾ ഇരുന്നൂറ്റി രണ്ട് മില്യൺ ലിറ്റർ ഡീസൽ ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം അങ്ങനെ വരുമ്പോൾ ഇരുന്നൂറ്റി രണ്ട് കോടി ലിറ്റർ ഡീസൽ പ്രതിദിനം ഇന്ത്യയിൽ ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ പെട്രോൾ നമ്മൾ എടുത്തതുപോലെ തന്നെ ഇരുപത്തിയഞ്ച് പൈസ നിരക്കിലാണ് ഒരു ദിവസം ശരാശരി വർധനവ് ഉണ്ടാവുന്നുണ്ട് എങ്കിൽ അവിടെ വരുന്ന വർധനവ് അൻപത് കോടി അൻപത് ലക്ഷം രൂപയാണ് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പെട്രോളിന് പുറമെ ഡീസലിന് കൂടി വില വർധിക്കുകയാണെങ്കിൽ ഡീസലിന് മാത്രം ശരാശരി ഉപയോഗം കണക്കിലെടുക്കുകയാണെങ്കിൽ അൻപത് കോടി അൻപത് ലക്ഷം രൂപ ഇനിയിപ്പോൾ പെട്രോളിന്റെ ഡീസലിനും കൂടി ആണെങ്കിൽ ഒരു ദിവസം അറുപത്തിയഞ്ച് കോടി രൂപയുടെ വർധനവാണ് ഏത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അറുപത്തി അഞ്ച് കോടി രൂപയുടെ വർധനവ് ഇതിന് മുകളിൽ ഉണ്ടാവുന്നു ഒരു മാസമാവുമ്പോൾ ഏവറേജ് നാലായിരത്തി തൊള്ളായിരത്തി അൻപത് കോടി രൂപയുടെ വർധനവ് പെട്രോൾ ഡീസൽ വില കമ്പനികൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഇനി ഇതൊരു മാസത്തേക്ക് കഴിഞ്ഞൊരു വർഷത്തേക്ക് പോകുമ്പോഴും അൻപത്തൊൻപതിനായിരത്തി നാനൂറ് കോടി രൂപയുടെ വർധനവാണ് ഓരോ വർഷവും ശരാശരി ഒരു ദിവസം ഇരുപത്തിയഞ്ച് പൈസ നിരക്കിൽ വർധിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്നത് ഇരുപത്തിയഞ്ച് പൈസ നിരക്കിൽ മാത്രം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന സംഖ്യയാണ് എന്നാൽ യഥാർത്ഥത്തിലുള്ള വർധനവും മുപ്പത്തിയൊന്നും മുപ്പത്തിരണ്ടും മുപ്പത്തഞ്ചും നാൽപ്പത്തി എല്ലാം പൈസയുടെ നിരക്കിൽ ഉണ്ടായിരുന്ന ദിവസങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഉണ്ട് താനും ഇനിയിപ്പോൾ ഈ കഴിഞ്ഞ ഒരു ആറ് വർഷത്തിനിടയിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലവർധനയിലൂടെ ഉണ്ടായിരിക്കുന്ന കോടിക്കണക്കിന് രൂപ കൂട്ടിയെടുക്കുകയാണെങ്കിൽ ഈ പൈസ വെച്ചിട്ട് നമുക്ക് മറ്റൊരു ഇന്ത്യ രാജ്യം സ്വന്തമായി വാങ്ങിക്കാമായിരുന്നു എന്നുള്ളതാണ് ഇതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പെട്രോൾ ഡീസൽ നികുതിയും വിലയും ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഏതെങ്കിലും രീതിയിലുള്ള കണക്കുകളുണ്ടോ ആ കണക്ക് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഈ കണക്ക് പറയുമ്പോൾ ചിലപ്പോൾ എൽ ഡി എഫിൻ്റെയോ യു ഡി എഫിൻ്റെയോ എൻ ഡി എയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തകർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കത്ര രസിച്ചില്ല എന്ന് വരും പക്ഷെ എന്നിരുന്നാലും കണക്കുകൾ പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ അത് സത്യങ്ങളാണല്ലോ നമുക്ക് രണ്ടായിരത്തി പതിനാല് മെയ് മുതൽ ആരംഭിക്കാം അതിനൊരു കാര്യമുണ്ട് അല്ലെങ്കിൽ കാരണമുണ്ട് എന്താണ് അടിയും രണ്ടായിരത്തി പതിനാല് മെയ്യിലാണ് നിലവിലുള്ള നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ആദ്യം അധികാരമേൽക്കുന്നത് അന്ന് ഇന്ത്യ രാജ്യത്തെ ക്രൂഡ് ഓയിൽ വില എന്നുള്ളത് നൂറ്റി അഞ്ച് പോയിൻ്റ് അഞ്ച് ആറ് നൂറ്റഞ്ച് രൂപ അൻപത്തിയാറ് പൈസയാണ് ഒരു ബാരലിന് പെട്രോളിന് അന്ന് എഴുപത്തിരണ്ട് രൂപ ഇരുപത്തിയാറ് പൈസ ആയിരുന്നു ഡീസലിന് അൻപത്തിയഞ്ച് രൂപ നാൽപ്പത്തെട്ട് പൈസ അത് രണ്ടായിരത്തിഇരുപത്തിയൊന്ന് മെയ്യിലേക്ക് വരികയാണ് അവിടുന്ന് ഏഴ് വർഷം പിന്നിടുന്നു നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ രണ്ടാം ഘട്ടം രണ്ടായിരത്തി പത്തൊൻപത് മെയ്യിൽ ആരംഭിക്കുന്നു ആ സമയമ്പഴക്കും ക്രൂഡ് ഓയിൽ വില എഴുപത് പോയിന്റ് നാല് അഞ്ച് പെർ ബാരൽ എന്ന നിലയിലേക്കായി അപ്പോൾ പെട്രോളിന് തൊണ്ണൂറ്റിയെട്ട് രൂപ ഡീസലിനാണെങ്കിൽ എൺപത്തിയെട്ട് രൂപ ഇതൊരു ഏകദേശ കണക്കാണ് ഇന്ത്യ രാജ്യത്തെ പ്രധാനപ്പെട്ട പട്ടണങ്ങളെല്ലാം കൊടുത്തു നോക്കുമ്പോൾ ഒരു ശരാശരി കണക്ക് വരുന്നതാണ് അപ്പോൾ നോക്കേണ്ടത് രണ്ടായിരത്തി പതിനാല് മെയ്യിൽ നൂറ്റി അഞ്ച് പോയിന്റ് അഞ്ച് ആറ് രൂപ പ്രതി ബാരലുണ്ടായിരുന്നത് ഏഴ് വർഷം കഴിയുമ്പോൾ എഴുപത് പോയിന്റ് നാല് അഞ്ച് പ്രതി ബാരൽ കുറയുന്നു പക്ഷെ പെട്രോളിൻ്റെ ഡീസലിന്റെയും വില അത് അന്നുള്ളതിനേക്കാൾ ഇരുപത്തി ആറ് രൂപ ഇന്ന് വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ക്രൂഡ് ഓയിലിന്റെ വില കുറയുമെന്ന് തോറും പെട്രോളിന്റെ വിലയും കൂടും എന്ന ആ കൺസെപ്റ്റ് പോലെ പെട്രോളിന്റെ വിലവർധനവ് ഇരുപത്തിയഞ്ച് രൂപ ഇരുപത്തിനാല് പൈസയും അത് മുപ്പത്തിരണ്ട് രൂപ അൻപത്തെട്ട് പൈസയുമാണ് പെട്രോളും ഡീസലും ഒപ്പത്തിനൊപ്പം ഒത്തുമോ ആരും ആരെ മറികടക്കും തുടങ്ങിയിട്ടുള്ള മത്സരവും ഇതിനിടയിൽ നടക്കുന്നുണ്ട് എന്ന് മാത്രം ഇനി ഇക്കാലത്ത് സംസ്ഥാനം ഭരിച്ചു കൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ യു ഡി എഫ് ഗവൺമെന്റ് ആണ് ഉമ്മൻചാണ്ടി നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആയിരുന്നു അന്ന് പെട്രോളിന്റെയും ഡീസലിന്റെയും നികുതിക്ക് മുകളിൽ യു ഡി എഫ് ചെയ്തത് എന്താണ് രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം അധികാരമേൽക്കുന്ന സമയത്ത് പെട്രോളിന് മുകളിലെ ടാക്സ് ഇരുപത്തി ആറ് പോയിന്റ് ആറ് നാല് ശതമാനമായിരുന്നു ഇരുപത്തി ആറ് പോയിന്റ് ആറ് നാല് ശതമാനം രണ്ടായിരത്തി പതിനാറ് മേയിൽ അവർ അധികാരം വെടിയുമ്പോൾ ഇവിടുത്തെ ടാക്സ് മുപ്പത്തി ഒന്ന് പോയിന്റ് എട്ട് പൂജ്യമാണ് അതായത് അഞ്ച് വർഷം കൊണ്ട് നാല് പോയിന്റ് എട്ട് നാല് ശതമാനം ടാക്സ് ഇനത്തിൽ മാത്രം പെട്രോൾ വില വർധനവ് ഉണ്ടാക്കിയിരിക്കുന്ന ഗവൺമെന്റ് ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ മേടിച്ച ഉമ്മൻചാണ്ടി ഗവൺമെന്റ് എന്ന് ചുരുക്കം ഇനി അതേ ഇടയിൽ തന്നെ ഡീസലിന് എങ്ങനെയായിരിക്കും ഡീസലിന് രണ്ടായിരത്തി പതിനൊന്നിൽ അവർ അധികാരത്തിൽ വരുമ്പോൾ ഇരുപത്തി രണ്ട് പോയിന്റ് ആറ് ശതമാനമായിരുന്നു ടാക്സ് ആയിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാറ് ആകുമ്പോഴും അത് ഇരുപത്തി നാല് പോയിന്റ് അഞ്ച് രണ്ട് ശതമാനമായിട്ട് വർദ്ധിക്കുകയാണ് വർധനമായി വരുന്നത് ഒരു ഒന്ന് പോയിൻറ്റ് ഒൻപത് രണ്ട് ശതമാനം ടാക്സാണ് അപ്പോൾ ടാക്സ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് പിന്നീട് ടാക്സ് വർദ്ധിപ്പിച്ചതിന് ശേഷം ഉമ്മൻചാണ്ടി ടാക്സ് കുറക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമേ ആരാണ് പറയുന്നത് കോൺഗ്രസ്സുകാരാണ് ഇവിടെ നടന്നിരിക്കുന്ന സംഭവം നിങ്ങൾക്ക് മനസ്സിലായി പെട്രോളിൻ്റെയും ഡീസലിന്റെയും ടാക്സിന് മുകളിൽ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറിലേക്ക് എത്തുമ്പോഴും വർധനവാണ് അതിൽ കൂടുതൽ ഉണ്ടായിരിക്കുന്നത് പെട്രോളിനാണ് ഡീസലിന് എന്നാലും രണ്ട് ശതമാനത്തിനടുത്ത് വർധനവ് നികുതി നിരക്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി എൽ അത് രണ്ടായിരത്തി പതിനാറിലാണ് ആദിത്യ പിണറായി വിജയൻ മന്ത്രിസഭാ അധികാരത്തിൽ വരുന്നത് അന്ന് പെട്രോളിൻ്റെ ടാക്സായിട്ട് ഉണ്ടായിരുന്നത് മുപ്പത്തി ഒന്ന് പോയിന്റ് എട്ട് ശതമാനമായിരുന്നു അത് രണ്ടായിരത്തി പതിനെട്ടിൽ പെട്രോളിൻ്റെ ടാക്സ് രണ്ടായിരത്തി പതിനെട്ട് മെയ്യിൽ കുറച്ചിരിക്കുന്നത് മുപ്പത് പോയിന്റ് പൂജ്യം എട്ട് ശതമാനമായിട്ടാണ് അതായത് ഒന്ന് പോയിന്റ് ഏഴ് എട്ട് രണ്ട് ശതമാനത്തിൻ്റെ കുറവ് പെട്രോൾ മുകളിൽ ഉണ്ടായിട്ടുണ്ട് ഇനി ഡീസലിലേക്ക് വരുമ്പോൾ ഡീസലിൽ രണ്ടായിരത്തി പതിനാറ് മെയ്യിൽ ഉണ്ടായിരുന്ന ടാക്സ് ഇരുപത്തി നാല് പോയിന്റ് അഞ്ച് രണ്ട് ശതമാനമാണ് അത് പതിനെട്ടാവുമ്പോഴേക്കും ഇരുപത്തി രണ്ട് പോയിന്റ് ഏഴ് ആറ് ശതമാനമായിട്ട് കുറയുന്നു ഉണ്ടായിരിക്കുന്ന കുറവ് ഒന്ന് പോയിന്റ് ഏഴ് ആറ് ശതമാനത്തിൻ്റെ ഇതും കണക്കിലെ കളിയാണ് ഇവിടെയും കുറവാണ് വന്നിരിക്കുന്നത് യു ഡി എഫ് സർക്കാരിനെ പോലെ കൂടുകയല്ല ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മാത്രം ഇതിൽ നിന്ന് ഈ കണക്കുകളിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നൊരു തിരിച്ചറി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി അധികാരത്തിൽ വന്നിരിക്കുന്ന സമയത്തെല്ലാം ബി ജെ പി ക്രമാതീതമായിട്ട് ഇതിൻ്റെ ടാക്സ് കൂട്ടുകയും പിന്നീട് ഡീസലിൻ്റെ ഉൾപ്പെടെ വില അധികാരം കമ്പനികൾക്ക് നൽകുന്നു അതോടൊപ്പം തന്നെ ടാക്സും വിലയുമെല്ലാം ഒന്നിന് വേറെ ഒന്നായി വർധിച്ചുകൊണ്ടേ ഇരിക്കുന്നുള്ളതാണ് ഇവിടെ യു ഡി എഫ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ പതിനാറ് വരെയുള്ള സമയത്ത് പെട്രോളിന് മുകളിൽ നാല് ശതമാനത്തിന് മുകളിലും ഡീസലിന് മുകളിൽ രണ്ട് ശതമാനത്തിനടുത്തും ടാക്സ് ഇനത്തിൽ മാത്രം ഉണ്ടാക്കി എന്നുള്ളതാണ് മറിച്ച് എൽ ഡി എഫ് ഗവൺമെൻ്റെ കാലത്ത് ചെയ്തിരിക്കുന്നത് യു ഡി എഫ് ഗവൺമെൻ്റെ കാലത്ത് ഉണ്ടായിരിക്കുന്ന ടാക്സിൽ നിന്നും ഏകദേശം രണ്ട് ശതമാനത്തിനടുത്ത് ടാക്സ് പെട്രോളിനും ഡീസലിനും കുറച്ചു എന്നുള്ളതാണ് ഇനി ഇതൊന്നുമല്ല സംഭവം ഇപ്പോൾ കോൺഗ്രസുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ടാക്സ് ചുമത്തപ്പെടുന്നത് എന്നുള്ളതാണ് എന്നാൽ നിലവിൽ പ്രീമിയം പെട്രോളിനല്ലാതെ സാധാരണ പെട്രോളിന് രാജ്യത്ത് വില നൂറ് കടന്നിരിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങൾ ഒന്ന് പഞ്ചാബും രാജസ്ഥാനുമാണ് ഈ പഞ്ചാബ് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് രാജസ്ഥാൻ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് കേരളം ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് വ്യത്യാസം മനസ്സിലായല്ലോ അപ്പോൾ കൂടുതൽ ടാക്സ് എന്ന് വെച്ച് അവർത്തപ്പെടുന്നത് പഞ്ചാബിലും രാജസ്ഥാനിലും ആണെന്ന് പറഞ്ഞേയുള്ളൂ ഇനി ഇതോടൊപ്പം തന്നെ പ്രചരിക്കുന്ന മറ്റൊരു സംഗീതമാണ് എന്നുള്ളത് കേരളത്തിന് വീണ്ടും ടാക്സ് കൂടുതലായിട്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് കേന്ദ്രത്തിന് കിട്ടുന്ന നികുതിയിൽ പതിമൂന്ന് രൂപ കേരളത്തിന് ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പ്രചാരണം വല്ലാത്ത രീതിയിൽ നടക്കുന്നത് ഇതിൽ ഉള്ളൊരു കാര്യം വന്നിട്ട് ഈ പതിമൂന്ന് രൂപ വന്നിട്ടത് എല്ലാ സംസ്ഥാനങ്ങൾക്കും കൂടെയുള്ളതാണ് കേരളത്തിന് മാത്രമായിട്ടുള്ളതല്ല അതിൽ കേരളത്തിന്റെ വിഹിതം എടുത്തു വരുമ്പോഴ് പോലും ഒരു രൂപയിൽ താഴെ വരുള്ളൂ അതായത് പെട്രോളിനോ അല്ലെങ്കിൽ ഡീസലിനോ ഉണ്ട് ചുമത്തപ്പെട്ടിരിക്കുന്ന കേന്ദ്ര എക്സൈസ് തീരുവയിൽ നിന്ന് എല്ലാ സംസ്ഥാനങ്ങൾക്കും വീതിച്ചു കൊടുക്കുന്ന പതിമൂന്ന് രൂപയിൽ കേരള സംസ്ഥാനത്തിന്റെ ജനസംഖ്യയും വിസ്തൃതിയും എല്ലാം കൂടി ഹരിച്ചെടുത്ത് വരുമ്പോൾ ഒരു ലിറ്ററിന് കിട്ടാൻ വേണ്ടി പോകുന്ന ടാക്സ് എന്നുള്ളത് ഒരു രൂപയിലും കുറവാണ് എന്നും ഇത് കൃത്യമായി കിട്ടുന്നുണ്ടോ അതില്ല ഓക്കെ അപ്പോൾ ഇത് പറഞ്ഞത് ഇങ്ങനെ വലിയൊരു ഭീമമായിട്ടുള്ള കൊള്ള ഇതിന് വരകിൽ നടക്കുന്നത് അപ്പോൾ ഈ കൊള്ള ആരാണ് പ്രൊമോട്ട് ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ തന്നെയാണ് ഇത് കുറക്കാൻ വേണ്ടി പറ്റാവുന്ന ഏറ്റവും അപ്പൊറ്റ അതോറിറ്റി ഏതാണ് കേന്ദ്ര സർക്കാരാണ് ചെയ്യാൻ വേണ്ടി എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ എക്സൈസ് തീരുവ കുറച്ചു കൊണ്ടുവരിക എന്നാണ് അത് ചെയ്യോ ഇല്ല അത് ചെയ്താൽ നിന്നുണ്ടാവും രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില ഒരേപോലെ കുറയും ഉറപ്പല്ലേ അപ്പോൾ അത് ചെയ്യാൻ അവർ തയ്യാറല്ല പിന്നെ ജി എസ് ടി ആയി ബന്ധപ്പെടുത്തിയിട്ട് ഇത് പറയുന്നത് എന്തുകൊണ്ടാണ് ജി എസ് ടിയിൽ വന്നാൽ പരമാവധി ഇരുപത്തെട്ട് ശതമാനം മാത്രമേ ടാക്സ് വരുള്ളൂ അങ്ങനെ വരുമ്പോൾ കേന്ദ്ര സർക്കാരിന് ടാക്സ് ഉണ്ടാവില്ല കേരള സർക്കാരിനല്ല സംസ്ഥാന സർക്കാരുകൾക്കും വേറെ ടാക്സുകൾ ഉണ്ടാവില്ല അതിന്റെ പ്രൊപ്പോർഷൻ വെച്ചുകൊണ്ട് കേന്ദ്രം സംസ്ഥാനത്തിന് വിഹിതം നൽകും എന്നുള്ളതാണ് അതില് കേരളം ഉൾപ്പെടെയുള്ള മിക്കവാറും സംസ്ഥാനങ്ങൾ എതിരാണ് കോൺഗ്രസ് ഭരിക്കുന്നതായിക്കോട്ടെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ തന്നെ അതിനെതിരാണ് എന്നായിരിക്കും കാരണം ഈ ജി എസ് ടി കൊണ്ടുവന്നതിന് ശേഷം ലഭിക്കുവാനുള്ള നികുതി കുടിശിക എന്നുള്ളത് വളരെ വലുതാണ് സംസ്ഥാനങ്ങൾക്ക് നൽകാനുള്ളത് കേന്ദ്ര സർക്കാർ ഒരിക്കലും അത് കൃത്യമായിട്ട് ഇതുവരെയും വിതരണം ചെയ്തിട്ടുമില്ല അങ്ങനെ വിതരണം ചെയ്യാതിരിക്കുന്ന ഒരു ഗവൺമെന്റിൽ നിന്നോ ജി എസ് ടിയിലേക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെ ഇതിൻ്റെയും ഇനത്തിൽ കിട്ടാവുന്ന നികുതി വരുമാനം സംസ്ഥാനങ്ങൾക്ക് കിട്ടും എന്ന് വല്ല ഉറപ്പു ഇല്ല ഇപ്പോൾ എൽ പി ജിക്ക് ജി എസ് ടിയിലേക്ക് മാറ്റി എന്താണ് ഇപ്പോൾ എൽ പി ജി മേലെ നടക്കുന്നത് മാസാ മാസം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ എൽ പി ജിയുടെ വില വർദ്ധിക്കുകയാണ് ഇതിനാരാണ് ഉത്തരവാദി ഇതിനും കേന്ദ്ര സർക്കാർ തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ട് ജി എസ് ടിയിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ള ഉത്തരം കൂടി ഞാൻ പറഞ്ഞു എന്നുള്ളത് മാത്രം അപ്പോൾ കുറച്ച് നീണ്ടുപോയെന്ന് അറിയാം ശ്രമിക്കുക ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിലെ കളികളും അതോടൊപ്പം തന്നെ മൂന്ന് മുന്നണികൾ അധികാരത്തിൽ നിൽക്കുന്ന സമയത്ത് ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്ന് കാണിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കമൻറ്റ് കൂടി ചേർക്കണം എന്ത് കൊണ്ടാണെന്നുള്ള കാര്യത്തിൽ ഏർപ്പെടുത്തി ഇപ്പോൾ ചാനലോട് ആദ്യമായി കണ്ടിരിക്കുന്ന ആരെങ്കിലും ഫ്രൈമാർ കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം താഴെ കമൻറ്റായി ചേർക്കുകയും വേണം ബൈ